ലത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സത്യം സത്യമായയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം പുരോഗമിക്കുന്നു തീർച്ചയായും നിങ്ങൾ ബൈബിളുകളും നോട്ട്ബുക്കുകളുമായി തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നു തുടർന്നുള്ള പഠനം ദയവായി ശ്രദ്ധിച്ചാലും ബൈബിൾ സംബന്ധമായ ധാരാളം പുസ്തകങ്ങൾ എനിക്കുണ്ട് എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിലേക്ക് കടന്നു വന്ന ഒരാൾ ഒരിക്കൽ ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഈ പുസ്തകങ്ങളെല്ലാം വില കൊടുത്ത് വാങ്ങിയതാണോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഉവോ എന്ന് ഞാൻ ഉത്തരം കൊടുത്തു ഇതെല്ലാം ബൈബിൾ സംബന്ധമായ ഗ്രന്ഥങ്ങളാണോ തീർച്ചയായും അല്പനിമിഷം ശാന്തമായി നിന്നതിനു ശേഷം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു അല്ല സാറേ ഈ ബൈബിൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് എന്തോ പ്രയോജനം അനേകരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ബൈബിൾ ഇത്രമാത്രം പഠിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് അനേകരും ബൈബിളിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു കോയറ്റൈം എടുക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് അന്നത്തെ ആവശ്യത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു ചിന്ത ലഭിക്കണം സങ്കീർത്തന ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വായിക്കുക നാലോ അഞ്ചോ വാക്യങ്ങൾ വായിക്കുക അല്പനേരം അതേക്കുറിച്ച് ധ്യാനിക്കുക അന്ന് കിട്ടിയതായിരിക്കുന്ന മന്ന കൊണ്ട് ആ ദിവസം സമൃദ്ധിയായി ജീവിക്കുക ഇതാണ് ഒട്ടുമിക്കവാറും ആളുകൾക്ക് ബൈബിളിനെ കുറിച്ചുള്ള ചിന്ത എന്നാൽ ബൈബിൾ പഠിക്കുന്നത് കൊണ്ടും ബൈബിൾ വായിക്കുന്നത് കൊണ്ടുമുള്ള പ്രയോജനം അത്രമാത്രമല്ല തീർച്ചയായും അതൊരു പ്രയോജനമാണ് അന്നത്തേക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ചിന്തകൾ ബൈബിളിൽ നിന്നും കണ്ടെത്തി നാം അന്നത്തെ ദിവസം സമൃദ്ധിയായി ജീവിക്കുന്നത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ് എന്നാൽ അതിനുവേണ്ടി മാത്രമാണോ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ബൈബിൾ വായിക്കുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും നമുക്ക് അതിനേക്കാൾ ഏറിയ പ്രയോജനങ്ങളുണ്ടോ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം രണ്ട് തിമോത്യോസ് മൂന്നിൻ്റെ പതിനാറ് നാം പല പ്രാവശ്യം ഒരു വേദഭാഗമാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിരി നീതിരഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസിയമാണ് അത് ഇതിനൊക്കെ പ്രയോജനമാണ് എന്താണ് ആത്യന്തികമായ പ്രയോജനം ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുക തികഞ്ഞവനാകുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ നിലവാരത്തിലേക്ക് മനുഷ്യൻ ഉയരുക ഒരു നല്ല ആർട്ടിസ്റ്റ് താൻ വരച്ചതായിരിക്കുന്ന ഒരു പടമോ താൻ ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു കൊത്തുരൂപമോ അതേ താൻ ആഗ്രഹിക്കുന്ന നിലയിൽ അത് ഫിനിഷ് ചെയ്താൽ ആ ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു തികഞ്ഞ ആർട്ട് വർക്ക് ആണെന്ന് പറയുവാനായിട്ട് കഴിയും സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ പ്രതീക്ഷ ആഗ്രഹം എല്ലാ നിലയിലും തികഞ്ഞവനായി ആ മനുഷ്യൻ തീരണമെന്നുള്ളതാണ് അതിന് ദൈവം വെച്ചിരിക്കുന്ന മുഖാന്തരം തിരുവഴുത്തുകളാണ് അവന് ഉപദേശം ശരിയായി ലഭിക്കണം അത് ബൈബിളിൽ നിന്നാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ അവന് തെറ്റുതിരുത്തലിനുള്ള മുഖാന്തരങ്ങൾ ഉണ്ടാകണം ശാസനം ഉണ്ടാകണം ഗുണ ഉപദേശങ്ങൾ നൽകണം സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന പ്രചോദനവും നിർദ്ദേശവും ലഭിക്കണം ഇങ്ങനെ എല്ലാ തലങ്ങളിലും മനുഷ്യൻ പൂർണ്ണനായിത്തീരണമെന്ന് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിന് തിരുവഴുത്തുകൾ പര്യാപ്തമാണ് തിരുവഴുത്തുകൾ പ്രയോജനമുള്ളതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് പൂർത്തീകരണം ഒരു പൂർണ്ണത ലഭിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അത് എനിക്കൊരു പൂർണ്ണ മനുഷ്യനായിത്തീരണം എനിക്ക് എല്ലാ നിക നിലയിലും തികഞ്ഞവനായിത്തീരണം അതിന് ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണമാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് വചനം നാം പഠിക്കണം വചനം നാം വായിക്കണം വചനം നാം ധ്യാനിക്കണം വചനം നാം കാണാതെ പഠിക്കണം മനഃപ്പാഠമാക്കണം വചനത്തെ നാം അനുസരിക്കണം നമ്മുടെ ആഹാരമായി ദൈവത്തിൻ്റെ വചനത്തെ നാം ഗണിക്കണം തൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് വീണ്ടും ജനനം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ് കർത്താവിൻ്റെ അടുക്കിൽ വന്നതായിരിക്കുന്ന നിക്കോതിമോസിനോട് കർത്താവ് പറഞ്ഞു നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും താല്പര്യമാണ് എന്നാൽ അതിനുള്ള വഴി എന്താണ് നിക്കോതിമോസിനെ പോലെ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി ഉപദേഷ്ടാവായി ജീവിച്ചതുകൊണ്ട് സാധിക്കുകയില്ല അത് സാധിച്ചിരുന്നുവെങ്കിൽ നിക്കോതിമസിനോട് കർത്താവ് അങ്ങനെ പറയുമായിരുന്നില്ല നിക്കോതുമസുമായുള്ള സംഭാഷണത്തിൽ അല്പസമയം കഴിഞ്ഞ കർത്താവ് പറഞ്ഞു ഒരു ഉപദേഷ്ടാവും പ്രമാണിയുമായിരിക്കുന്ന നിനക്ക് ഈ ലളിതമായിരിക്കുന്ന കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഗഹനമായ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞാൽ നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് ആ മനുഷ്യൻ അറിയാമായിരുന്നില്ല എന്നാൽ പത്രോസ് പറയുന്നു നാം വീണ്ടും ജനിക്കുന്നത് കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഒരു ജനനം സംഭവിക്കണമെങ്കിൽ അതിനൊരു ബീജം വേണം ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണമെങ്കിൽ അവനൊരു ബീജം ആവശ്യമാണ് ആ ബീജം ദൈവത്തിൻ്റെ വചനമാണ് അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കുകയും നാം പാവിയാണെന്ന് ബോധ്യമാവുകയും നമുക്ക് പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു കാലൂരിലെ ക്രൂശിൽ മരിച്ചു എന്ന യാഥാർത്ഥ്യം കണ്ടെത്തുകയും അവനിൽ വിശ്വസിച്ച് പാവമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമാണ് അത് എത്രയധികം അനുഗ്രഹം നൽകുന്നതാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വെച്ച് നേടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പൈതലായി തീരുക എന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ വചനത്താലാണ് സാധിക്കുന്നത് യാക്കോബ് ഇതേ കാര്യം തൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു സത്യത്തിൻ്റെ വചനമാണ് സത്യമായ വചനമാണ് അതിൽ സത്യം മാത്രമേ ഉള്ളൂ ആ സത്യത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നാം വീണ്ടും ജനിക്കുന്നത് രക്ഷയ്ക്ക് ഒരാളെ ജ്ഞാനിയാക്കുവാൻ പര്യാപ്തമാണ് തിരുവഴുത്തുകളെന്ന് പൗലോസപ്പോസ്തോരൻ വിശ്വാസത്തിൽ തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോസിന് എഴുതിയപ്പോൾ പറകുകയുണ്ടായി രൺ രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ നീ ബാല്യം മുതൽ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു തിരുവഴുത്തുകൾ അറിയുന്നത് കൊണ്ടാണ് ഒരാൾ രക്ഷയ്ക്ക് ആവശ്യമായ പരിജ്ഞാനം ലഭിക്കുന്നത് ചെറുപ്പത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചാൽ അവർ വളരെ വേഗം രക്ഷിക്കപ്പെടുന്നതാണ് കാരണം തിമോത്യോസിനെ പോലെ ബാല്യം മുതൽ തിരുവഴുത്തുകളെ അറിയുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട് ചരിക്കുവാനുള്ള ഭാഗ്യവും ദൈവം നൽകുന്നുണ്ട് ഒരു വ്യക്തിയെ രക്ഷാകരമായിരിക്കുന്ന വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലനായ യോഹന്നാൻ താൻ സുവിശേഷം എഴുതതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുത്തതായിരിക്കുന്ന അടയാളങ്ങൾ ക്രമമായി താൻ എഴുതതിനു ശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് യോഹനാൻ എഴുതിയ അതിശയങ്ങൾ കൂടാതെ വേറെയും അതിശയങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് താനൊക്കെ അയ്യം പറഞ്ഞു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേക അടയാളങ്ങൾ കർത്താവ് ചെയ്തു പക്ഷേ ഈ അടയാളങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത് എഴുതിയത് അതിൻ്റെ വായനക്കാരായ ആളുകൾ ഒരു കാര്യം അവർക്ക് ബോധ്യമാകണം യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ് അവരക്കാര്യം അംഗീകരിച്ച് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല ദൈവത്തിൻ്റെ വചനം പ്രയോജനകരമായിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് വളരുവാനുള്ള ആഹാരവും ദൈവത്തിൻ്റെ വചനമാണ് നമുക്കറിയാം ഒരു ശിശു ജനിച്ചാൽ അതിന് ആഹാരം ആവശ്യമാണ് അമ്മയുടെ പാൽ ആവശ്യമാണ് പാൽ കുടിക്കാത്ത ഒരു കുഞ്ഞിന് ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല പത്രോസ് വീണ്ടും ജനിച്ചതായിരിക്കുന്ന ദൈവമക്കൾക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വളരുവാൻ ആവശ്യമായിരിക്കുന്ന പാൽ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുകയും ജനിച്ച ഒരു കുഞ്ഞിന് പാൽ കുടിക്കുവാനുള്ളതായിരിക്കുന്ന ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെക്കുറിച്ച് വലിയ പ്രത്യാശ നമുക്ക് കാണുകയില്ല ഏത് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും ജനിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അമ്മയുടെ പാൽ നുകരുവാൻ അവർക്ക് താല്പര്യമുണ്ട് രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവജലിനെ സംബന്ധിച്ചും ആത്മീകമായിരിക്കുന്ന വചനമാകുന്ന പാൽ കുടിക്കുവാനുള്ളതായിരിക്കുന്ന അതിയായ വാഞ്ച അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് പത്ര ദിവസം പറയുന്നത് അങ്ങനെ വാഞ്ചിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്കുള്ള പാലാണ് അവർക്ക് ദഹിക്കാവുന്ന രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ എത്ര വ്യക്തമായി സുതാര്യമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് എഴുതി നൽകിയിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ വായിച്ചാൽ എത്ര ഹൃദ്യമാണ് വായന തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാതെ താഴെ വയ്ക്കുവാൻ കഴിയാതെ വണ്ണം ആ വചനത്തിൻ്റെ ആസ്വാദ്യത വായനക്കാരൻ്റെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവത്തിൻ്റെ വചനമാകുന്ന പാൽ നമ്മൾ കുടിക്കുന്നത് വഴി നാം ആത്മീയമായി വളരും നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തി കിട്ടും നാം ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും നാം പ്രവേശിക്കും നാം ശക്തന്മാരായിത്തീരും അങ്ങനെ ശക്തന്മാരാകുമ്പോൾ നമുക്ക് പാൽ കൊണ്ട് മാത്രം ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല കട്ടിയായുള്ള ആഹാരം വേണം മുതിർന്ന വിശ്വാസികൾക്ക് വളരുവാൻ ആവശ്യമായിരിക്കുന്ന കട്ടിയായുള്ള ഭോജനവും വിശുദ്ധ ബൈബിൾ തന്നെയാണ് എന്ന് എബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് എബ്രായ വിശ്വാസികൾക്ക് കട്ടിയായുള്ള ആഹാരം ദഹിക്കാതെ വന്ന ഒരു കാലത്തെക്കുറിച്ച് എഴുത്തുകാരൻ അവിടെ പരാമർശിക്കുന്നുണ്ട് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ മാത്രം എപ്പോഴും കിടക്കാതെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തിയിൽ വളരുവാൻ ശ്രമിക്കണം എന്ന ഉപദേശമുണ്ട് കൊരിഞ്ചർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിലും അവരെ ജടികന്മാരാകിയാൽ ആത്മീകമായിരിക്കുന്ന കട്ടിയുള്ള ആഹാരം അവർക്ക് കൊടുക്കുവാൻ കഴിയാത്തൊരവസ്ഥയെക്കുറിച്ച് സൂചനയുണ്ട് പാൽ ധാരാളം കുടിച്ച് വളരുന്ന ഒരു കുഞ്ഞിന് മാത്രമേ ചില മാസങ്ങൾ കഴിയുമ്പോൾ കട്ടിയായുള്ള ആഹാരം കഴിക്കുവാനുള്ള ശക്തി അത് ദഹിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടാവൂ ദൈവത്തിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ ക്രമമായി പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ വചനത്തിലെ ആഴമേറിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാൻ കണം കഴിയും ചില ആളുകൾക്ക് ഉപദേശപരമായിരിക്കുന്ന കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവച്ചാൽ വളരെ വേഗം അവർക്ക് താൽപ്പര്യം നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ക്ലാസ്സുകളിൽ അങ്ങനെയുള്ളവർ ഇരുന്ന് ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അതിനൊക്കെ അവർ പറയുന്ന കാരണമെന്ന് പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവരെ രക്ഷിക്കപ്പെട്ട കാലത്ത് പാൽ നന്നായിട്ട് കുടിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കതൊക്കെ മനസ്സിലാകും എന്നാൽ പാൽ കുടിക്കാതെ മുരടിച്ചു പോയ ജീവിതങ്ങളാണെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ കട്ടിയായുള്ള ആഹാരം കഴിക്കുവാൻ ഉള്ള വിശപ്പ് അവർക്ക് ന്യായമായി ഉണ്ടാവുകയില്ല അനേക ആളുകളെ സംബന്ധിച്ചും സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം അതാണ് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒൻപതും പതിനൊന്നും വാക്യങ്ങളിൽ ബൈബിൾ പഠിക്കുന്നതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നതായിരിക്കുന്ന പ്രയോജനത്തെക്കുറിച്ച് എഴുത്തുകാരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒൻപതാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരമായി ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഏതൊരു ബാലൻ്റെ ഹൃദയത്തോടും ഭോഷത്വം പറ്റിച്ചേർന്നിട്ടുണ്ട് എന്ന് സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ പാപ സ്വഭാവത്തോടു കൂടിയാണ് ജനിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും അവർക്ക് കിട്ടുന്നതായിരിക്കുന്ന പൈതൃകമായി കിട്ടുന്ന ഒന്ന് മാതാപിതാക്കളുടെ പാപ സ്വഭാവമാണ് ആ സ്വഭാവത്തോട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സ്വാഭാവികമായി തന്നെ തെറ്റ് ചെയ്യുവാനായിട്ട് ശീലിക്കുന്നു അവരെ വളരെ അച്ചടക്കത്തിൽ കൂടെ വളർത്തുന്നത് കൊണ്ടാണ് ആ തെറ്റുകളിൽ നിന്നും അവർക്ക് വിമോചനം കിട്ടുന്നത് എന്നാൽ ആ അച്ചടക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ആയുധമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ഏതൊരു വ്യക്തി തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നുവോ അവനെ പാപങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ തീർച്ചയായും ലഭിക്കുന്നതാണ് പാപത്തിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം ശക്തി നൽകുവാൻ തക്കവണ്ണം വിശുദ്ധ ബൈബിളിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും വളരെ വ്യക്തമായിട്ട് എഴുത്തുകാരൻ പറഞ്ഞു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനത്താൽ സംഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കുറവായിരിക്കും അങ്ങനെയുള്ള സാ സാഹചര്യങ്ങൾ സാത്താൻ അവൻ്റെ വഴികളിലേക്ക് കൊണ്ടുവന്നാൽ പാപം ചെയ്യുവാനുള്ളതായിരിക്കുന്ന താൽപ്പര്യം അവന് തീരെ കാണുകയില്ല കാരണം അവൻ്റെ ഹൃദയം നിറയെ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠമാക്കുന്ന ഒരു ശീലം ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും മനഃപ്പാടമാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി വിശുദ്ധ ജീവിതത്തിൽ വളരുന്നതാണ് പാപത്തിൻ്റെ പ്രലോഭനങ്ങളെയും പ്രവണതകളെയും അവൻ അതിജീവിക്കുന്നതാണ് അവൻ്റെ ജീവിതം പാപത്തിൻ്റെ ചായവിൽ നിന്നും നീതിയുടെ ചായവിലേക്ക് ക്രമേണ ക്രമേണ വരുന്നതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന കാര്യത്തിൽ നാം തീർച്ചയായും കൂടുതൽ താൽപ്പര്യം കാണിക്കേണ്ടതാണ് ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം വചനത്താലാണ് നാം നേടുന്നത് കർത്താവ് നമ്മെ കൃപയാൽ നീതീകരിച്ചു തൻ്റെ മക്കളാക്കി തീർത്തു അതുകൊണ്ട് നമുക്കൊരു പൊസിഷണൽ ഉണ്ട് സ്ഥാനീയമായിരിക്കുന്ന ഒരു വിശുദ്ധീകരണം എല്ലാ വിശ്വാസികൾക്കുമുണ്ട് വിശുദ്ധ ബൈബിളിൽ വിശുദ്ധീകരണം വിശുദ്ധി എന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായിരിക്കുന്ന അർത്ഥം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവത്തിനേയും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കർത്താവ് മാറ്റിവയ്ക്കുകയാണ് എന്നാൽ വിശുദ്ധിക്കും വിശുദ്ധീകരണത്തിനും വേറെ ഒരർത്ഥമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വിധത്തിൽ മാറ്റിവയ്ക്കപ്പെട്ടതായിരിക്കുന്ന ഒരാൾ ദൈവത്തിനു വേണ്ടി വിശുദ്ധനായി പ്രായോഗികമായി തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വിശുദ്ധന് മാത്രമേ വിശുദ്ധനാകുവാൻ കഴിയൂ നമുക്കറിയാമല്ലോ ഒരു പശുവിനെ കിടാരി ഉണ്ടായാൽ അതിന് മാത്രമേ വളർന്നൊരു പശുവാകുവാനായിട്ട് കഴിയൂ കഴിയും ഒരാടിൻ്റെ കുട്ടിക്ക് എത്ര തീറ്റി കൊടുത്താലും പശുവിൽ നിന്ന് തീറ്റി കൊടുത്താലും അതൊരു പശുവായിട്ട് വളരുകയില്ല അതുകൊണ്ട് പാവിയായ മനുഷ്യനെ ദൈവം ആദ്യമായി അവനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവനെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധൻ വിശുദ്ധനായി വളരണം നമുക്കറിയാം ചില ജന്തുക്കൾ ജനിച്ചാൽ അത് മറ്റുള്ളവരെ പോലെ വളർന്ന് വലുതാവുന്നില്ല മുരടിച്ചു കിടക്കുന്നതായിരിക്കുന്നൊരവസ്ഥയുണ്ട് ചില കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആവശ്യമായ വളർച്ച ഉണ്ടാകുന്നില്ല ഡോക്ടറുടെ അടുക്കലെ കൊണ്ടു ചെല്ലുമ്പോൾ തൂക്കം നോക്കുമ്പോൾ ഡോക്ടർ സഹതാപത്തോട് പറയും നിങ്ങളുടെ കുട്ടിക്ക് ഒട്ടും തൂക്കം വർദ്ധിച്ചിട്ടില്ല അതിന് വലിയ ആഹാരം കൊടുക്കണമെന്ന് പറയും പ്രിയമുള്ളവരെ വിശുദ്ധിയിൽ വളരാത്ത ഒരു വിശുദ്ധൻ പ്രായോഗിക ജീവിതത്തിൽ അശുദ്ധനാണ് അങ്ങനെ ഒരു ആശയം തന്നെ പരസ്പരം യോജിക്കാത്ത ഒരാശയമാണ് അതുകൊണ്ട് ദൈവം രക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് നാം ആ ക്രമീകരണം ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പിതാവിനോട് പ്രാർത്ഥിച്ചു നിൻ്റെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ വചനം സത്യമാകുന്നു ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ പാപത്തെ കഴുകിക്കളയുന്ന വെള്ളമാണ് ആ വെള്ളത്താൽ കഴുകുമ്പോൾ അവൻ വിശുദ്ധനായിത്തീരുന്നു കർത്താവ് പറഞ്ഞതാണ് ദൈവത്തിൻ്റെ വചനത്താൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണം അവരുടെ ചിന്തകൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രവൃത്തികൾ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വിശുദ്ധീകരിക്കണം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ലക്ഷ്യങ്ങളിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കും വൈകല്യങ്ങൾ നമുക്ക് ബോധ്യമാക്കിത്തരും അതൊക്കെ പരിഹരിക്കുവാൻ ദൈവം നമുക്ക് താൽപ്പര്യവും കൃപയും നൽകേണ്ടതാണ് അവൻ നൽകുന്നവനാണ് നാം ആ കൃപ സമാഹരിച്ചുകൊണ്ട് ദൈവത്തോടെ സഹകരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ വചനത്താൽ നാം അനുദിനം ശുദ്ധിമാന്മാരായി തീരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ് നമ്മളുള്ള പാപ സ്വഭാവത്തെ ചൂഷണം ചെയ്യുവാനായിട്ട് സാത്താൻ അനേക മാർഗങ്ങൾ കൊണ്ടുവരും നമ്മളെ പ്രലോഭിപ്പിക്കും പാപം ചെയ്യുവാനായിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കും അതിനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവൻ അവനൊരുക്കിത്തരും എന്നാൽ നമുക്ക് സാത്താനെ ജയിക്കുവാനുള്ളതായിരിക്കുന്ന ആയുധവും ദൈവം തന്നിട്ടുണ്ട് ആ ആയുധത്തിൽ പ്രധാനമായത് ദൈവത്തിൻ്റെ വചനമാണ് വചനമാകുന്ന വാളുകൊണ്ട് നമുക്ക് സാത്താനോട് എതിർത്ത് നിൽക്കാൻ കഴിയും വചനമാകുന്ന വാളെടുത്ത് പ്രയോഗിക്കുന്ന വ്യക്തിയെ കണ്ടാൽ സാത്താൻ ഒഴിഞ്ഞു മാറും നമ്മുടെ കർത്താവിനെ പാപത്തിൽ വീഴിക്കുവാനായിട്ട് സാത്താൻ ശ്രമം നടത്തി നാൽപ്പത് ദിവസം ഉപവസിച്ച് തൻ്റെ ശരീരം എല്ലാത്തിനും ക്ഷീണിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു സമയത്ത് സാത്താൻ വന്നിട്ട് കർത്താവിനെ പ്രലോഭിപ്പിച്ചു നീ ദൈവത്തിൻ്റെ പുത്രനായിരിക്കെ എന്തിനു വിശന്നിരിക്കണം ഈ കല്ലിനോട് കല്ലിനോടപ്പമായി തീരുവാൻ കൽപ്പിച്ചാൽ പോരെ കർത്താവ് സാത്താനെ എതിരിട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ് തൻ്റെ ദൈവികമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് സാത്താനെ ആട്ടിപ്പായിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നാൽ അതിനു പകരം കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാത്താനെ ഉത്തരം കൊടുക്കുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും കൂടി ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് സാത്താൻ ഉത്തരം കൊടുത്തു സാത്താൻ യേശുവിനെ ഗോ ദൈവാലയത്തിലെ ഗോപുരത്തിൻ്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് അവനോട് പറഞ്ഞു കാരണം സങ്കീർത്തനങ്ങളിൽ അങ്ങനെ വാഗ്ദത്വമുണ്ട് നീ നിൻ്റെ കാല് നില കാലിനോട് തട്ടാതെ വണ്ണം ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് അവരുടെ കരങ്ങളിൽ നിന്നെ വഹിച്ചുകൊള്ളും വളരെ ഉയരമുള്ളതായിരിക്കുന്ന ആ ഗോപുരത്തിൽ താഴേക്ക് ചാടിയാൽ യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെട്ടാൽ ജനസമൂഹം തടിച്ചുകൂടും കർത്താവിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുവാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സാത്തൻ പറഞ്ഞു അത് ചെയ്തുകൂടെ ഇന്തിന് നീ ഇത്ര കഷ്ടപ്പെട്ട് പോപ്പുലാരിറ്റി ഉണ്ടാകണം നിനക്കൊരു ജനസമ്മതി ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി വളരെ ഉയരമുള്ള ഗോപുരത്തിൽ താഴേക്ക് ചാടി യാതൊരാപത്തും കൂടെ നിലത്ത് നിന്ന് ലാൻഡ് ചെയ്താൽ ജനസമൂഹം താനേ ഓടിക്കൂടി നിന്നെ അംഗീകരിച്ചു അംഗീകരിച്ചുകൊള്ളും പക്ഷേ കർത്താവ് സങ്കീർത്തനത്തിലുള്ള ഉദ്ധരണിക്ക് മറുപടി കൊടുത്തത് നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനവധി പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് പര്യാപ്തമാണ് വെടിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു എന്നൊരു പ്രസ്താവനയുണ്ട് നമ്മുടെ സാക്ഷ്യവചനം കൊണ്ട് നമുക്ക് സാത്താനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് ജയം ഭരിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരും രോഗങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് മരണം വരെയും നമുക്ക് ഈ ലോകത്തുണ്ട് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്വാസവും നമുക്ക് ശക്തിയും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം ചെയ്തിരിക്കുന്ന ക്രമീകരണമെന്ന് പറയുന്നത് തൻ്റെ വചനമാണ് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം ഹൃദയം ഉരുകുമ്പോൾ നേരെ നിൽക്കുവാനുള്ള ശക്തി വചനത്താലാണ് നമുക്ക് ലഭിക്കുന്നത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിലെ നൂറ്റി പതിനാറാമത്തെ വാക്യത്തിൽ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ എന്ന് വായിക്കുന്നു നൂറ്റി പത്തൊൻപതിൻ്റെ അൻപതാമത്തെ വാക്യത്തിൽ നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാണ് കഷ്ടതകളുടെ തീച്ചുളയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ തണുത്ത വെള്ളം നമ്മുടെ ശരീരത്തേക്ക് ഒഴിക്കുമ്പോൾ എന്തൊരാശ്വാസമാണ് നമുക്ക് ഉണ്ടാകുന്നത് നൂറ്റി പത്തൊൻപതിൻ്റെ തൊണ്ണൂറ്റി രണ്ടിൽ നിൻ്റെ വചനം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു എന്ന് നാം വായിക്കുന്നു കഷ്ടതകൾ അനേകരെ നശിപ്പിക്കുന്നുണ്ട് അനേകം ആളുകളെ കഷ്ടതകൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒളിച്ച് ഓടിപ്പോകുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവവചനം നമുക്ക് ഉണ്ട് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്നുവെന്ന് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസിയെയും ആശ്വസിപ്പിക്കുവാൻ തക്കെണ്ണം ശക്തിയുള്ള വചനമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഇത്രമേൽ ആശ്വാസവും ശക്തിയും പകർന്നു തരുന്ന വേറൊരു മുഖാന്തരമില്ല ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ആശ്വാസം വളരെയേറെയാണ് ഏത് ദുഃഖിതനെയും ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയും പൗരോസ പോസ്തോലൻ തെസറോനിക്ക് ലേഖനം എഴുതിയതിൻ്റെ അവസാനത്തിലേക്ക് വരയുമ്പോൾ ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊൾവീൻ എന്ന് പറയുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയാൽ അവരെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ ആശ്വാസം പകർന്നുകൊടുക്കുവാൻ ദൈവത്തിൻ്റെ വചനം ധാരാളം മതിയായതാണ് ഇത്ര അനുഗ്രഹീതമായിരിക്കുന്ന ദൈവവചനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പുരോഗതി വരുവാൻ ടക്കുമണ്ണം ഈ വചനം ധാരാളം മതി ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനത്തോട് മോശം പറഞ്ഞതാണ് നിങ്ങൾ ഈ ന്യായ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും നമ്മുടെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും എല്ലാം വിവേചിച്ച് നമുക്ക് ശരിയായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ധാരാളം മതിയായതാണ് പ്രിയ സ്നേഹിത ഈ വചനങ്ങളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധി ആശ്വാസത്തിനും മാർഗനിർദ്ദേശത്തിനും പര്യാപ്തമായി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കിയാറ്റിസ്റ്റിനെയോ കാണേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ധാരാളം മതിയാകുന്നതാണ് ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാത്ത സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരൂ വചനം നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നടത്തുന്നതാണ് ഈ വചനം നമുക്ക് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ സ്രോതസ്സാണ് വചനത്തെ സ്നേഹിക്കുന്ന ആളുകൾ അനുഗ്രഹീതരായ ആളുകളാണ് അതുകൊണ്ട് ദൈവവചനം നമുക്ക് നൽകുന്ന ശക്തിയും ബലവും നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശവും അനുഗ്രഹവുമായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യം പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ ദൈവവചനത്തെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ ദൈവവചനത്തെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് സത്യം 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 ഞങ്ങളുടെ വിലാസം ലൈഫ് സൊല്യൂഷൻസ് മിനിസ്ട്രീസ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാമ്പിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൌസിനെതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് കേരളം ഫോൺ പൂജ്യം ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഇമെയിൽ ലൈഫ് സത്യം അറ്റിയാഹു ഡോട്ട് കോ ഡോട്ട് ഇൻ